നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംഗീത സംവിധായകൻ, സംഗീത കുലപതി, ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന എ ആർ റഹ്മാന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ സൈറ ബാലുവിന്റെയും വിവാഹമോചന വാർത്ത, അത് ഏവരെയും ഞെട്ടിച്ച ഒരു വിഷയം തന്നെയായിരുന്നു. സംഗീത ലോകം മുഴുവൻ ഇന്ത്യയൊട്ടാകെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി ഇത് മാറുകയും ചെയ്തു. ഏകദേശം 3 പതിറ്റാണ്ട് നീണ്ടു നിന്ന ദാമ്പത്യ ബന്ധമാണ് ഇവിടെ വിരാമമിടുന്നത്. ഇരുവരും ചേർന്നെടുത്ത ഒരു തീരുമാനമാണ്, അതിനെ അതിൻ്റേതായ രീതിയിൽ ബഹുമാനിക്കണമെന്ന് തന്നെയാണ് ഇരുവരും സമൂഹ മാധ്യമങ്ങളിലൂടെ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ ചില വാർത്തകൾ, എന്തുകൊണ്ട് ഇവർ വേർപിരിഞ്ഞു എന്ന രീതിയിലുള്ള ചർച്ചകൾ ശക്തിയാവുകയാണ്, സൈബറിടം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിലാണ് മറ്റൊരു പേരുകൂടി ഉയർന്നു വരുന്നത്, മോഹിനി ഡേ. ഇരുവരും വേർപിരിഞ്ഞതിന് പിന്നിൽ മോഹിനിയാണോ എന്നുള്ള ചോദ്യം, അഭ്യൂഹം, അത് അതിശക്തമായി തന്നെ ഉയരുകയാണ്. എ ആർ റഹ്മാന്റെ തന്നെ ബാൻഡിലെ ബേസിസ്റ്റാണ് മോഹിനി ഡേ എന്നുള്ള വാർത്ത കൂടി ലഭിക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളാണ് ഇരുവരും വേർപിരിയാനുള്ള കാരണം, മോഹിനി ഡേ ആണെന്നുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. ഇരുവരും വേർപിരിയുന്ന വിവരം പുറത്തുവന്ന അന്നേ ദിവസം തന്നെ ഭർത്താവ് മാർക്ക് ഹാർട്സുമായും പിരിയുന്നുവെന്ന മോഹിനി സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് പങ്കുവച്ചു. ഇതുതന്നെയാണ് സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുത്തിയത്. കാരണം ഇരുവരും ഒരേ സമയം തന്നെ വേർപിരിയുന്നു, അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ, അതുപോലെ പോസ്റ്റുകൾ, ചില സംശയങ്ങൾ, ഇതൊക്കെ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും കുറിക്കുന്നത്. 29-കാരിയായിട്ടുള്ള മോഹിനി കൊൽക്കത്ത സ്വദേശി കൂടിയാണ്. ഒട്ടനവധി സംഗീത പരിപാടികളിൽ മോഹിനി എ ആർ റഹ്മാനൊപ്പം തന്നെ വേദി പങ്കിട്ടിട്ടുണ്ട്. 40-ലധികം പരിപാടികളിൽ ഒന്നിച്ച് ഇരുവരും പങ്കുചേർന്നിട്ടുണ്ട്. ഗാൻ ബംഗ്ലായുടെ സംഗീത ടെലിവിഷൻ പരിപാടിയായിട്ടുള്ള വിൻഡ് ഓഫ് ചേഞ്ചിലും മോഹിനി പങ്കെടുത്തു. പക്ഷേ റഹ്മാനും മോഹിനിയും തങ്ങളുടെ വിവാഹ ബന്ധങ്ങൾ വേർപിരിഞ്ഞതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നു വരുന്നതിനോടൊന്നും തന്നെ പ്രതികരിക്കുന്നില്ല. എന്നിരുന്നാലും ഈ അഭ്യൂഹങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ റഹ്മാന്റെയും സൈറ ബാനുവിന്റെയും അഭിഭാഷകരെ ആയിട്ടുള്ള വന്ദന ഷാ ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. ഇതൊക്കെ അസംബന്ധമാണെന്നാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത്. രണ്ടുപേരും തമ്മിൽ പിരിയുന്നതിൽ യാതൊരുവിധ ബന്ധവുമില്ല. അവർ അവരുടെ വ്യക്തിപരമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. അതിൽ ഇങ്ങനെയുള്ള അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നാണ് അഭിഭാഷകർ തന്നെ വ്യക്തമാക്കുന്നത്. നിരവധി പൊരുത്തക്കേടുകൾ കാരണമാണ് ഒന്നിച്ച് ജീവിക്കാൻ, ഒന്നിച്ച് മുന്നോട്ട് പോകാൻ ഇനി കഴിയില്ല എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് എ ആർ റഹ്മാനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വേർപിരിയാനായി തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ഊഹാപോഹങ്ങളും കഥകളും ഒന്നും തന്നെ കുത്തി നിറയ്ക്കരുത്. അവരിനിയും വേദനിപ്പിക്കരുത്. ഒരുപാട് ആലോചിച്ച് തന്നെയാണ് ഇരുവരും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഏറ്റവും ഒടുവിലെത്തിയതെന്നാണ് അവരുടെ അഭിഭാഷക പറയുന്നത്. ഏകദേശം 29 വർഷക്കാലത്തെ ദാമ്പത്യ ജീവിതമാണ് ഇങ്ങനെ അവസാനിപ്പിക്കുന്നത്. 1995 എ ആർ റഹ്മാനും സൈറയും വിവാഹിതയായത്. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നുവെന്ന് നേരത്തെ തന്നെ എ ആർ റഹ്മാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സൈറയെ എ ആർ റഹ്മാന്റെ മാതാവ് തന്നെയാണ് കണ്ടെത്തിയത്. ശേഷം എ ആർ റഹ്മാൻ ഇഷ്ടപ്പെടുകയും പിന്നീട് ഒന്നിച്ചു ജീവിക്കാനായി തയ്യാറാവുകയും ചെയ്യുകയായിരുന്നു. എ ആർ റഹ്മാൻ ഭാര്യയെ സംബന്ധിച്ചുള്ള കൺസെപ്റ്റുകൾ നേരത്തെ തന്നെ പങ്കുവച്ചത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ വൈറലായി തന്നെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പ്രധാനമായും 3 നിബന്ധനകൾ മാത്രമാണ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത്, വിദ്യാഭ്യാസമുള്ള യുവതിയായിരിക്കണം, സംഗീതത്തെ ആദരിക്കുന്ന ഒരു യുവതിയായിരിക്കണം, ഏറ്റവും ഒടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യത്വമുള്ള ഒരു ഭാര്യയെ തന്നെയാണ് അതെനിക്ക് വേണ്ടത് എന്നൊക്കെ എ ആർ റഹ്മാൻ തന്നെ ചില അഭിമുഖങ്ങളിലൂടെ വ്യക്തമാക്കിയിരുന്നു.